പൊന്നാനിയാണ് ഹരിപ്പാട്ടെ പല്ലന പാനൂർ. മതമൗലികവാദികളുടെ അഴിഞ്ഞാട്ട കേന്ദ്രം കൂടിയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽപ്പെടുന്ന ഈ പ്രദേശം. ന്യൂനപക്ഷ വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള പല്ലന പാനൂരിൽ നിയമവ്യവസ്ഥയെപ്പോലും അംഗീകരിക്കാതെ അഴിഞ്ഞാടുകയാണ് മതമൗലികവാദികൾ. പോലീസിന് ഈ പ്രദേശത്ത് കാര്യമായ റോളൊന്നുമില്ല. ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പോലും കൈകാര്യം ചെയ്യുകയാണ് മതമൗലികവാദികൾ. ഇതിന് വഴങ്ങാത്തവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ഇവരുടെ യൂണിഫോം വലിച്ചു കീറുകയും ചെയ്യുന്ന സംഭവങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. മാറി മാറി വരുന്ന സർക്കാരുകൾ ന്യൂനപക്ഷ പ്രീണനം ലക്ഷ്യമിട്ട് SDPI നേതൃത്വത്തിലുള്ള മതമൗലികവാദികളോട് മൃദു സമീപനമാണ് കൈക്കൊള്ളുന്നത്. ഈ സമീപനമാണ് ഇവരുടെ അഴിഞ്ഞാട്ടത്തിന് കാരണം. കഴിഞ്ഞ ദിവസം തൃക്കുണപ്പുഴ SIയെയും പോലീസുകാരെയും മതമൗലികവാദികൾ മർദ്ദിച്ചിരുന്നു. പിന്നീട് പോലീസ് നടത്തിയ തിരച്ചിലിൽ 3 പേർ കസ്റ്റഡിയിലായി. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 10 പേർ ഒളിവിലാണ്. കഴിഞ്ഞ ദിവസം നടന്ന സംഭവം രഹസ്യമാക്കി വെക്കാനുള്ള പോലീസ് നീക്കം പാളി. തൃക്കുന്നപ്പുഴ SIയുടെ യൂണിഫോമിലുണ്ടായിരുന്ന മുദ്രകളും മറ്റും എടുത്തുമാറ്റിയ സംഘം നിന്നേക്കാൾ വലിയ മുദ്ര വെച്ച ആരായാലും അംഗീകരിക്കില്ലെന്ന് വെല്ലുവിളിച്ചു. സമാനമായ സംഭവം 3 വർഷം മുൻപ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് നടന്നിരുന്നു. അന്നത്തെ SI സന്ദീപിനെ ഒളിവിൽ പോയ ക്രിമിനലിൻ്റെ നേതൃത്വത്തിൽ ആക്രമിക്കുകയും പോലീസ് ജീപ്പ് തകർക്കുകയും വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ചെയ്തിരുന്നു. തീരദേശ മേഖലയായ ഇവിടെ രാത്രിയിൽ പടിഞ്ഞാറൻ മേഖലയിൽ നിന്നും അജ്ഞാതർ എത്തുന്നതായി നാട്ടുകാർ പറയുന്നു. ആർക്കും തൃക്കുന്നപ്പുഴയിൽ നിന്നും തോട്ടപ്പള്ളി ഭാഗത്തേക്ക് സഞ്ചരിക്കാനാകില്ല. നാട്ടുകാരെയും വഴിയാത്രക്കാരെയും ആക്രമിക്കുകയും പിടിച്ചുപറിക്കുന്നതും പതിവ് സംഭവമാണ്. അടുത്തിടെ വിദേശ മലയാളിയുടെ ഭാര്യ ആത്മഹത്യ ചെയ്തിട്ട് ജഡം പോസ്റ്റ്മോർട്ടം ചെയ്യാത്ത മറവ് ചെയ്യുകയായിരുന്നു. ഇതിനെതിരെ വിവാദങ്ങൾ ഉണ്ടായിട്ടും പോസ്റ്റ്മോർട്ടം സ്വീകാര്യമല്ലെന്ന് പറഞ്ഞ് നിയമവ്യവസ്ഥയെ ഇവർ പൂച്ഛിച്ച് തള്ളുകയായിരുന്നു. പിന്നീട് ജില്ലാ കളക്ടറും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഇടപെട്ട് അടക്കം ചെയ്ത മൃതദേഹം ഖബർസ്ഥാനത്തിൽ നിന്ന് പുറത്തെടുത്ത് ഇതേ സ്ഥലത്ത് പോസ്റ്റ്മോർട്ടത്തിനായി നടപടികൾ പൂർത്തിയാക്കി. ആലപ്പുഴ ജില്ലയിലുള്ള പോലീസിന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചായിരുന്നു ഈ സാഹസികത. പല്ലന പാനൂരിലെ മതമൗലികവാദികളുടെ അഴിഞ്ഞാട്ടത്തിൽ നടപടിയെടുക്കാത്ത പോലീസിനെ വിമർശിച്ച് ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. പോലീസുകാരെ പോലും ആക്രമിച്ച അരാജകത്വം സൃഷ്ടിക്കുന്ന സംഭവം സമൂഹ മാധ്യമങ്ങൾ ചർച്ചയാണ്. നിരവധി പേരാണ് മതമൗലികവാദികളുടെ അഴിഞ്ഞാട്ടത്തിനെതിരെ കമന്റ് ഇട്ടത്. അവസാനം അണ്ണാക്കിൽ അമ്മിട്ട് പൊട്ടുമ്പോൾ പഠിക്കും. ഇത്രയേറെ പേർ ഇവിടെ നിന്നും IS ചേർന്നു. എന്നിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും ക്രിയാത്മകമായി പ്രതികരിച്ചു കണ്ടോ എന്ന വികാര തീവ്രതയോടെ കമന്റ് ഇട്ടവരുമുണ്ട്. പോലീസ് നിഷ്ക്രിയത്വത്തെയും ധാരാളം പേർ വിമർശിക്കുന്നുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ ഇത് അറിഞ്ഞില്ലേ എന്നാണ് ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിലാണ് ഇത്തരം അഴിഞ്ഞാട്ടമെന്നത് ഏറെ ആശങ്കാജനകമാണെന്നും ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിട്ടുണ്ട്. പോലീസുകാരുടെ യൂണിഫോം ക്രിമിനലുകൾ വലിച്ചു കീറിയിട്ടും മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് വലിയ വാർത്ത ആക്കാതെ മൂടിവെച്ചിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.